बीफोर ब्लास्टे ऐटों वीडियो एल मान्य प्रेक्षक स्वागत इन वीडियो केरला ब्लास्टे रिलेटेड आईटर वीडियो अब केरला ब्लास्टे प्रधान परशीलकन किबु विकोन और प्रस्ताव नमुक सामूह मध्यम का साधु अब आस्ताव कूड़ा विशद नाम वीडियो पिशोधिकाइन अप्रतीक्षित केरला ब्लास्टे सैनिंग इन नमुक का रू वार्ता कूड़ा विशद नाम वीडियो पिशोधिक सो वीडियो कड़क मुंब चानल सब्सक्रैइब चानल सब्सक्रैइब प्रतीक्षू सो नमक वीडियो कड़क അപ്പോൾ നമുക്ക് ആദ്യം ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയ സൈനിങ് ഏതാണെന്ന് നോക്കാം. സന്ദീപ് സിംഗ് എന്ന് പറഞ്ഞൊരു താരത്തിൻ്റെ സൈനിങ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് നടത്തിയിരിക്കുന്നത്. അപ്പോൾ സന്ദീപ് സിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് 25 വയസ്സായിട്ടുണ്ട്. അദ്ദേഹം ഒരു മണിപ്പൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ പൊസിഷൻ സെൻറ്റർ ബാക്കാണ്. കഴിഞ്ഞ സീസണിൽ ഐ ലീഗ് സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബായ ട്രോ എഫ് സിക്ക് വേണ്ടിയിട്ട് 11 മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 11 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം ഗോളുകളൊന്നും നേടിയിട്ടില്ല. അപ്പോൾ ഇനി അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയായിരിക്കും ബൂട്ടണിയുക. ഒരു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിലേക്കോ അല്ലെങ്കിൽ സീനിയർ ടീമിലേക്കുള്ള ഒരു താരമായിരിക്കാം സന്ദീപ് സിംഗ്. അപ്പോൾ ആ താരത്തിൻ്റെ സൈനിങ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സമൂഹമാധ്യമങ്ങൾ വഴിയാണ് ക്ലബ്ബ് ഈ താരത്തിൻ്റെ സൈനിങ് വാർത്ത ഔദ്യോഗികമാക്കിയത്. ഇനി നമ്മൾ രണ്ടാമത്തെ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ കിബു വിക്കോന് നടത്തിയ ഒരു പ്രസ്താവനയാണ് രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത്. കിബു വിക്കോന പോളിഷ് മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിലെ ചില പ്രസക്ത ഭാഗങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് കിബു വിക്കോനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു വിദേശ താരമാണ് ഇഗോർ അങ്കോള എന്ന് പറയുന്ന ഒരു താരം. അദ്ദേഹം പോളിഷ് ലീഗിൽ നിരവധി മത്സരങ്ങൾ കളിച്ച് പരിചയമുള്ള ഒരു താരമാണ് ഇഗോർ അങ്കോള. മാത്രമല്ല കിബു വിക്കോനിക്കും പോളിഷ് ലീഗിൽ വേണ്ടത്ര മുൻപരിചയമുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ എന്നിട്ട് എന്തുകൊണ്ടാണ് ഇഗോർ അങ്കോളയെ കേരള ബ്ലാസ്റ്റേഴ്സിൽ എടുക്കാത്തത് എന്നായിരുന്നു ആ ഒരു ചോദ്യം. അപ്പോൾ അതിന് അദ്ദേഹം മറുപടി നൽകിയത് ഇപ്രകാരമാണ്. അതായത് ഇഗോർ അങ്കോളയുടെ അതേ പൊട്ടൻഷ്യലിലുള്ള അല്ലെങ്കിൽ അതേ രീതിയിൽ കളിക്കുന്ന അല്ലെങ്കിൽ അതേ പ്രായത്തിലുള്ള ഒരു താരം എൻ്റെ ടീമിലുണ്ട്, പിന്നെ എന്തിനാണ് ഞാൻ ഇഗോർ അങ്കോളയെ ടീമിലെടുക്കുന്നത് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഒഗ്ബച്ചയെ പറ്റിയാണ്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ സീസണിലെ ഏറ്റവും മികച്ച ഒരു സ്ട്രൈക്കറായിരുന്നു ഒഗ്ബച്ച എന്ന് പറയുന്നത്. അപ്പോൾ ഒഗ്ബച്ച കേരള ബ്ലാസ്റ്റേഴ്സ് ടീം വിടാൻ പോകുന്നു അല്ലെങ്കിൽ ഒഗ്ബച്ചയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ താല്പര്യമില്ല എന്ന തരത്തിലുള്ള നിരവധി അഭ്യൂഹങ്ങളായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഈ അഭ്യൂഹങ്ങൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ടാണ് കിബു വിക്കോനയുടെ ഒരു പുതിയ പ്രസ്താവന നമുക്ക് മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ ഒഗ്ബച്ച അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ തന്നെയാണ് കൂടുതൽ സാധ്യത. അതിൻ്റെ കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് കിബു വിക്കോന ആ ഒരു പോളിഷ് മാധ്യമത്തിൽ പങ്കുവെക്കുകയുണ്ടായത്. എനിവേ, അടുത്ത സീസണിലെ കിബു വിക്കോനയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയത് പ്രകാരമാണ്. അതായത് അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ആദ്യ 4 സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. നമുക്കറിയാം കഴിഞ്ഞ 2 സീസണുകളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് 7-8 അല്ലെങ്കിൽ പോയിന്റ് ടേബിളിൻ്റെ ഏറ്റവും അവസാന സ്ഥാനങ്ങളിലായിട്ടായിരുന്നു ഫിനിഷ് ചെയ്തിരുന്നത്. എന്നാൽ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ആദ്യ 4 സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് തൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യമെന്നും അതുതന്നെയാണ് ടീമിൻ്റെ ഏറ്റവും വലിയൊരു പ്ലാൻ എന്നുമാണ് കിബു വിക്കോന പോളിഷ് മാധ്യമത്തിന് നൽകിയ ആ ഒരു അഭിമുഖത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ആരാധകർക്ക് പ്രതീക്ഷിക്കുക വകയുള്ള രണ്ട് വാർത്തകൾ തന്നെയാണ് നമുക്ക് കിബു വിക്കോനയുടെ പ്രസ്താവനയിൽ നിന്ന് ലഭിച്ചത്. അതിലൊന്ന്, ഒഗ്ബച്ച മിക്കവാറും കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരും. അദ്ദേഹം ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ടീം വിടാനുള്ള സാധ്യത വളരെ കുറവാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരാനാണ് കൂടുതൽ സാധ്യത. അതിൻ്റെ ചില സൂചനകളാണ് കിബു വിക്കോന നമുക്ക് നൽകിയത്. മറ്റൊരു കാര്യം, അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് കിബു വിക്കോന നടത്താൻ പോകുന്നത് എന്നതുമാണ് മറ്റൊരു ആശ്വാസം നൽകുന്നൊരു വാർത്ത. എനിവേ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ സൈനിങ്ങും ഒരു യുവതാരമാണ്. എനിവേ, നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇനി കൂടുതൽ യുവതാരങ്ങൾ തന്നെയായിരിക്കും വരിക. അതുതന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മെയിൻ സ്ട്രാറ്റജി. സോ ഈ രണ്ട് വാർത്തകളും പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയോട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.